ഹായ്, ഞാൻ സുനിൽ സുഗത. സിനിമയിലേക്ക് വന്നത് നാടകത്തിൽ കൂടെ തന്നെയാണെന്ന് പറയാം. കാരണം ആദ്യത്തെ ഒരു അവസരം ലഭിക്കുന്നത് ഞങ്ങളൊരു നാടകം കളിക്കുമ്പോൾ, ദീപൻ ശിവരാമൻ സംവിധാനത്തിൻ്റെ സ്പൈനൽ കോഡ് എന്ന നാടകം എറണാകുളത്ത് നടക്കുമ്പോൾ അവിടെ ഈ മാർട്ടിൻ പ്രക്കാട്ട് ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയ്ക്ക് വേണ്ടി സിനിമയിലെ ഡയറക്ടർ അദ്ദേഹം ആ നാടകം കാണാൻ വരികയും കുറച്ച് ആക്ടേഴ്സ് നാടകത്തിൽ നിന്ന് ആ സിനിമയിലേക്ക് എടുക്കുകയായിരുന്നു. അങ്ങനെ നാല് പേരെ എടുത്തായിരുന്നു, അതിലൊരാളായിരുന്നു ഞാൻ. അങ്ങനെ ഫസ്റ്റ് സിനിമ ബെസ്റ്റ് ആക്ടറാണ്. എനിക്ക് ആൾക്കാർ നമ്മുടെ പ്രേക്ഷകരുടെ പ്രതികരണം അനുസരിച്ചിട്ട് രണ്ട് മൂന്ന് അല്ല പലരും പറയുന്നതാണ് ആമേനിലെ കഥാപാത്രം. ആമേനിലെ കഥാപാത്രമുണ്ട്, ഇമ്മാനുവൽ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയാറുണ്ട്. പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് എന്താ പറയുക, ഉട്ടോപ്പയിലെ രാജാവ് എന്ന് പറഞ്ഞ സിനിമ. അതിൽ മമ്മൂക്കയുടെ ഒരു അമ്മാവനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മോളി ആൻറ്റി റോക്സ്, വർഷം എന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് ഡെപ്ത്തുള്ള ഒരു കഥാപാത്രമാണ്. പല ഷെയ്ഡ്സൊക്കെ ഉള്ള കഥാപാത്രം. ഇപ്പോൾ കമല എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പോൾ റീസെൻ്റായി റിലീസ് ചെയ്ത്. കമല, ജിമ്മി, വീടിൻ്റെ ഐശ്വര്യം, ഇത് രണ്ടും റിലീസായി. ഇന്ന് ഇപ്പോൾ അടുത്ത് റിലീസായി സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ സിനിമയാണ് ഇന്നലെ റിലീസായി. ഇനി വരുന്നു ഞാനിപ്പോൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു മുഴുനീള കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ശംഭു വെടിവഴിപാട് എന്ന സിനിമയുടെ ഡയറക്ട് ചെയ്തു. പിന്നെ ഈ സിനിമ രണ്ട് മൂന്ന് സിനിമകളുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ജോസഫ് കൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിരി എന്ന സിനിമയിലെ ലൊക്കേഷനിലാണ്. അപ്പോൾ അതിൽ നിന്ന് വിപരീതമായി ഞാനിതിൽ വളരെ ഗൗരവമുള്ളൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ ഒരു ഭാഗങ്ങൾ വരുന്നത് ഒരു സിനിമയുടെ ഫ്ലാഷ് ബാക്കാണ്. ഇവരുടെ കുട്ടിക്കാലത്ത് സ്കൂൾ കാലഘട്ടത്തിൽ കഥ പറയുന്നുണ്ട് ഇതിലെ കഥാപാത്രങ്ങളുടെ. ആ കാലഘട്ടത്തിൽ വരുന്നൊരു കഥാപാത്രമാണ് ശങ്കരൻ മാസ്റ്റർ. സ്കൂളിൽ സ്കൂളിനെ തൻ്റെ ചൂരൽവടിയിൽ അച്ചടക്കത്തിൽ നിർത്തുന്ന ഒരു അധ്യാപകനായിട്ടാണ് ഞാൻ ഇതിനെ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഒരുപാട് നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ളൊരു കഥാപാത്രമാണ്. എൻ്റെ ഈ ശങ്കരൻ മാഷെന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മകളും ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവരും ചില വിദ്യാർത്ഥികളും തമ്മിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളൊക്കെ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവർ ത്രൂ ഔട്ട് എൻ്റെ ഭാഗം കുറച്ച് സീരിയസ് ആണെങ്കിലും ത്രൂ ഔട്ട് എൻ്റർടൈൻ സിനിമയാണ്. അപ്പോൾ സിനിമയ്ക്കും അതിനെ പിന്നെ പ്രവർത്തിക്കുന്ന ഏവർക്കും എൻ്റെ വിജയാശംസകൾ. All the best.